हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल। എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു। നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം। കാൽ ടേബിൾ സ്പൂൺ എണ്ണ നമ്മുടെ പാനിലേക്ക് ചേർത്തിട്ട് രണ്ട് മുട്ട എടുത്തിട്ട് ചിക്കണം നല്ല രീതിയിൽ, ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് അതും ചേർത്തിട്ട് നല്ല രീതി ചിക്കിയെടുക്കുക। പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കാൽ ടീസ്പൂൺ എണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് തുടങ്ങാം। പച്ചമുളക് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക। അതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, കാപ്സിക്കം, ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക। ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം ഞാൻ കാൽ കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതും ചേർക്കാനേ ഉള്ളൂ। വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു 2-3 മിനിറ്റ്। നമുക്ക് ഒരു ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം। നേരത്തെ മുട്ട ചിക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം। അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം। ഞാനിവിടെ യൂസ് ചെയ്തത് ചെറിയ ബിരിയാണി അരിയാണ്, അതിൻ്റെ പേരെന്തോ ടൈഗറിനോ അങ്ങനെ എന്തോ ആയിരുന്നു അവർ പറഞ്ഞയച്ചത്. ഈ ടൈഗർ എന്ന് പറഞ്ഞ അരി ഞാൻ വാങ്ങിച്ചത് ആലപ്പുഴയിൽ തന്നെ ABM സ്റ്റോറിൽ നിന്നായിരുന്നു കേട്ടോ। നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക।